ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെയിൻ ഡ്രോപ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ചെടികളെയും പൂക്കളെയും ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒട്ടും മടി കാണിക്കല്. അപ്പം താമര ചെടികളുടെ മഴക്കാല സംരക്ഷണത്തെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയില് സംസാരിക്കുന്നത്. അപ്പം ഞാൻ താമരച്ചെടികൾ വളർത്തി എനിക്കുണ്ടായ അനുഭവങ്ങളും എന്റെ അറിവുകളുമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് മഴക്കാലത്ത് താമരച്ചെടികളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് താമരച്ചെടികളുടെ ഇലകളാണ്. ഇലകളെന്ന് പറയുമ്പോൾ ഫ്ലോട്ടിംഗ് ലീഫായിട്ടും സ്റ്റാൻഡിംഗ് ലീഫായിട്ടുമാണ് ഇലകൾ നിൽക്കാറ്. അതിൽ ഫ്ലോട്ടിംഗ് ലീഫുകൾ കരിഞ്ഞതോ ഇലപ്പുള്ളി രോഗം വന്നതോ ചീയാൻ തുടങ്ങിയതോ അഴുകാൻ തുടങ്ങിയതോ ഒക്കെ ആയിട്ടുള്ള ഇലകൾ നമ്മൾ കട്ട് ചെയ്ത് കളയണം. കട്ട് ചെയ്ത് കളയുമ്പം വെള്ളത്തിന്റെ അടിയിൽ നിന്നോ അല്ലെങ്കിൽ മുകൾ ഭാഗത്തു നിന്നോ കട്ട് ചെയ്യാം, രണ്ടും കുഴപ്പമില്ല. പക്ഷെ ഈ ഇലകൾ ചീഞ്ഞ് അതിൽ തന്നെ അടിഞ്ഞ് അതിൻ്റെ വെള്ളം വൃത്തികേടാകാനും അതിൽ തന്നെ നിന്ന് മണം വരാനും ആ മണമടിച്ചിട്ട് കൂടുതൽ ഒച്ചുകൾ നമ്മുടെ വാട്ടർ പ്ലാന്റ്സിന്റെ പാത്രങ്ങളിലേക്ക് വരികയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീഫുകൾ കൂടി കഴിച്ച് തീർക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മഴക്കാലത്ത് ലീഫുകൾ കട്ട് ചെയ്ത് കളയണമെന്ന് പറയുന്നത്. അത് നമ്മൾ സ്റ്റാൻഡിംഗ് ലീഫിന്റെ കാര്യത്തിലല്ല പറയുന്നത്, ഫ്ലോട്ടിംഗ് ലീഫിലെ പഴകിയ ഇലകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ആ ലീഫുകളൊക്കെ നമ്മൾ പൊതുവെ കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ ഒരു പരിധിവരെ ഒച്ചു വരുന്നതും നമുക്ക് തടയാൻ പറ്റും. അപ്പം ഇലകളൊക്കെ അഴുകിത്തെ ആ വെള്ളത്തിൽ തന്നെ കിടക്കുകയാണെങ്കിൽ പെട്ടെന്ന് താമരയുടെ വേര് ചീയാനും കൂടുതൽ ആൽഗകൾ പെരുകാനും അതിനകത്ത് ഇട്ടിരിക്കുന്ന ഗപ്പികൾ ചാകാനും ഒക്കെ അതിന് കാരണമാകും. അതുകൊണ്ട് ലീഫുകള് നമ്മൾ അഴുകിയ ഇലകളും രോഗം വന്ന ഇലകളും ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയണം. അത് ഒന്നാമത്തെ ഒരു മഴക്കാല സംരക്ഷണത്തിൽപ്പെട്ട കാര്യമാണ്. പിന്നെ മഴക്കാലത്ത് താമര ചെടികളുടെ പോട്ടിൽ നമ്മൾ ഇട്ടിരിക്കുന്ന അസോള പോലുള്ള ചെറിയ വാട്ടർ പ്ലാന്റ്സുകൾ ധാരാളമായി വളരാൻ കാരണമാകും. തിങ്ങി നിറഞ്ഞു വളരും. നല്ല തണുപ്പും കൂടെ, ഒരു മഴക്കാലത്ത് തണുപ്പും കൂടെ ഉണ്ടല്ലോ, ആ സമയത്ത് ഈ അസോളകൾ തിങ്ങി നിറഞ്ഞു വളരുമ്പോഴത്തേന് ചില സമയങ്ങളിൽ മഴ മാറി ഒരു സൂര്യപ്രകാശം കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ ഈ അസോള ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുമ്പോൾ താമരച്ചെടിയുടെ ചൂട്ടിലേക്ക് ഒട്ടും തന്നെ സൂര്യപ്രകാശം കിട്ടാതെയാകുന്ന ഒരവസ്ഥ ഉണ്ടാവും. അപ്പോൾ അസോള നമുക്ക് ഇടാം, അതൊരു പരിധിക്കുള്ളിൽ തന്നെ നിർത്തണം. ധാരാളമായി തിങ്ങി നിറഞ്ഞ് ടബിൽ അസോള വളരാനായി നമ്മൾ അനുവദിക്കരുത്. ഹൈബ്രിഡ് വെറൈറ്റി താമരകളിൽ മഴക്കാലത്ത് നമ്മൾ മൊട്ടുകൾ വരാറുണ്ട്, വിരിയാറുണ്ട്. പക്ഷേ സൂര്യപ്രകാശം നന്നായിട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ മൊട്ടുകൾ വിരിയാൻ ഇങ്ങനെ വിഷമിച്ച് പാതി വിടർന്നൊക്കെ നിൽക്കുന്ന ഒരവസ്ഥ മഴക്കാലങ്ങളിൽ ഉണ്ടാകാറുണ്ട്. അത്തരം അവസ്ഥയിൽ മൊട്ടുകൾ നന്നായിട്ട് വിരിയിച്ചു കൊടുക്കുക എന്നത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം മൊട്ടുകൾ നന്നായിട്ട് വിരിയിച്ച് കൊടുക്കണം. ചില സമയത്ത് ഈ മൊട്ടുകൾ വിരിയാതെ നിന്ന് ചീഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് വിരിയിച്ചു കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പം വിരിയിച്ചു കൊടുക്കുന്ന മൊട്ടുകൾ വിരിഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് മഴവെള്ളം വന്ന് വീണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാഞ്ഞ് ഒരു അഭംഗിയിൽ നിൽക്കുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് നമ്മുടെ വീട്ടിൽ ഡൈനിങ് ഹാളിലൊക്കെ കൊണ്ട് പാത്രത്തിൽ വെള്ളത്തിൽ വെക്കുവാണെങ്കിൽ ഒരു ഒരാഴ്ചയൊക്കെ ആ പൂ വിരിഞ്ഞ് നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കേടാകാതെ നിൽക്കും. വെള്ളം ഒന്ന് മാറ്റി കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പം നമുക്ക് പൂ കാണാൻ സാധിക്കും. വെറുതെ ആ ചെടിയിൽ നിന്ന് അത് കാറ്റത്തൊക്കെ ആടി പോകാതെ നമുക്ക് വീട്ടിൽ വെക്കാനും പറ്റും. അപ്പം മഴക്കാലത്ത് നമ്മൾ പൂക്കള് മൊട്ടുകള് വിരിയിച്ചു കൊടുക്കണം. അത് മഴക്കാല സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന കാര്യം തന്നെയാണ്. കാരണം വെയില് കിട്ടാത്തത് കൊണ്ടാണ് വിരിയാത്തത്. വെയില് വരുമ്പോൾ താമരകൾ തനിയെ നല്ല അതിൻ്റെ പൂർണ്ണ സൗന്ദര്യത്തോടു കൂടി തന്നെ വിരിഞ്ഞു നിൽക്കും. മഴക്കാലത്ത് ഇങ്ങനെ ഒരു ഷൈയായിട്ട് നിൽക്കും. അതുകൊണ്ട് നമ്മൾ വിരിയിച്ചു കൊടുക്കണം. കൂടാതെ വിരിഞ്ഞു കഴിഞ്ഞ പൂവുകൾ കൊഴിയാറാകും മുമ്പ്, കൊഴിഞ്ഞ് വെള്ളത്തിലേക്ക് വീഴുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിനെ അടർത്തി മാറ്റി കട്ട് ചെയ്ത് കളയണം. പിന്നെ പൂക്കളുടെ ഇതളുകൾ വെള്ളത്തിലേക്ക് വീണ് ചീഞ്ഞ് അത് ഇലകൾ ചീഞ്ഞ് അഴുകി ആ വെള്ളത്തിലേക്ക് തന്നെ വീണ് വൃത്തികേടാകുന്ന പോലെ തന്നെ പൂക്കളും അങ്ങനെ തന്നെ സംഭവിക്കും. അപ്പോൾ പൂക്കൾ കൊഴിഞ്ഞു പോകാൻ ഇതളുകൾ തയ്യാറാകുമ്പോൾ തന്നെ നമ്മൾ കട്ട് ചെയ്ത് കളയണം. അല്ലെങ്കിൽ ഈ പൂക്കൾ അഴുകിയതിൻ്റെ ചെറിയ സ്മെല്ലൊക്കെ ഉണ്ട്, അത് ആൽഗ വീണ്ടും വളരാനും ഒച്ചുകൾ വളരാനും ഒക്കെ കാരണമാകും. ഒച്ചുകൾ ഓടിയെത്തും, നമ്മുടെ താമര പിന്നെ അത് നശിപ്പിച്ചു കളയും. ഇലകളൊക്കെ കഴിച്ച് വളരെയധികമായിട്ട് പെരുകി
കേട്ടോ. അപ്പം അത് മുട്ടകൾ വിരിയിച്ചു കൊടുക്കണം. ഇതളകൾ കൊഴിയാറാകുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിക്കളയണം. മഴക്കാലത്ത് നമ്മൾ താമരയോട് ചെയ്യരുതാത്തൊരു കാര്യമാണ്, നമ്മൾ യാതൊരു തരത്തിലുള്ള ഫെർട്ടിലൈസറുകളും താമരയ്ക്ക് മഴക്കാലത്ത് കൊടുക്കേണ്ടതില്ല. നമ്മളെപ്പോഴും തന്നെ പോട്ട് ചെയ്യുമ്പോൾ നമ്മൾ അടിവെള്ളമായിട്ട് ചാണകപ്പൊടിയോ എല്ലുപൊടിയോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നതാണല്ലോ. അതുകൊണ്ട് മഴക്കാലത്ത് നമ്മൾ ഒരു വളങ്ങളും കൊടുക്കേണ്ട ആവശ്യമില്ല. അത് തന്നെയല്ല, നമ്മുടെ മഴക്കാലത്ത് വെള്ളം ഇങ്ങനെ നിറഞ്ഞ് ടബിൽ നിന്ന് എപ്പോഴും കവിഞ്ഞൊഴുകി ഓവർഫ്ലോ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുമ്പം അതിലെ വളമെല്ലാം തന്നെ ഒഴുകി പോകുന്നതാണ്. അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് വളങ്ങളൊന്നും വെച്ച് കൊടുക്കേണ്ട കാര്യമില്ല. ആ ഉള്ള വളത്തിൽ തന്നെ താമര വളരുകയും പൂക്കുകയും ഒക്കെ ചെയ്തോളും. അടുത്ത റീപോട്ടിങ് ടൈം ആകുമ്പോൾ നമ്മൾ വീണ്ടും വളം വെച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമ്മൾ മഴ മാറിയതിന് ശേഷം വളം വെച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. അത് നമ്മൾ വെച്ച് മഴക്കാലത്ത് വെച്ച് കൊടുത്താൽ താമരയ്ക്ക് അത് ഒരിക്കലും ഉപകാരപ്രദമായ രീതിയിൽ ലഭിക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ മഴക്കാലത്ത് ഫെർട്ടിലൈസറുകൾ ഉപയോഗിക്കേണ്ട എന്ന് പറയുന്നത്. മഴക്കാലത്ത് നമുക്ക് മഴക്കാലം കൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, നമുക്ക് താമരകളാണേലും ആമ്പലുകളാണേലും ഒക്കെ നമ്മൾ ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഏതൊരു പ്ലാന്റിൻ്റെയും തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അനുയോജ്യമായ കാലാവസ്ഥയാണ് മഴ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ താമരകളുടെ ചില താമരകളുടെ റണ്ണറൊക്കെ ആയിരിക്കും നമുക്ക് പോട്ട് ചെയ്യാനായിട്ട് കിട്ടുന്നത്. അപ്പം ആ റണ്ണറൊക്കെ കഠിനമായ വെയിലാണെങ്കിൽ പെട്ടെന്ന് ഇലകൾ വാടി പിന്നെ കരിഞ്ഞു പോകുന്നൊരവസ്ഥയുണ്ടാവും. പക്ഷെ മഴക്കാലത്താണെങ്കിൽ അതിൻ്റെ റണ്ണറുകളൊക്കെ നമുക്ക് വേര് പിടിപ്പിച്ച് കിട്ടാനും, പിന്നെ ലീഫിൽ നിന്ന് തൈകൾ ഉണ്ടാകുന്ന വി പാലസ് ആയിട്ടുള്ള ആമ്പലുകളുടെ തൈകൾ ധാരാളമായി കിട്ടുന്നതും മഴക്കാലത്ത് തന്നെയാണ്. പിന്നെ ചില താമരകൾ വേനൽക്കാലത്ത് നന്നായിട്ട് പൂക്കൾ വിരിഞ്ഞതിന് ശേഷം മഴക്കാലം എത്തുമ്പോഴേക്കും ഡോർമെൻസി ആകും. ആ സമയത്ത് നമുക്ക് അതിൻ്റെ ട്യൂബർ എടുത്ത് പോട്ട് ചെയ്യാനും മഴക്കാലം നല്ല ഒരവസ്ഥയാണ്. കാരണം അതൊന്നും തന്നെ ചീഞ്ഞു പോകത്തില്ല, നന്നായിട്ട് നമുക്ക് പിടിച്ചു കിട്ടുകയും ചെയ്യും. താമരമൊട്ടുകളുടെ മുകളിൽ നമുക്കൊരു ചെറിയ പ്ലാസ്റ്റിക് കവർ ഇട്ട് കൊടുത്താൽ മഴവെള്ളം ശക്തിയായിട്ട് വീണ് മുട്ടൊടിഞ്ഞു പോകുന്നതും മുട്ട് ചീഞ്ഞു പോകുന്നതുമായുള്ള അവസ്ഥയെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വെയിൽ വരുമ്പോൾ ആ കവർ എടുത്ത് മാറ്റുക, മഴ തുടങ്ങുമ്പോൾ വീണ്ടും കവർ ഇട്ട് വയ്ക്കുക. അപ്പോൾ നമുക്ക് മുട്ടിനെ സംരക്ഷിക്കുന്ന ഒരു പ്രധാനമായിട്ടുള്ളൊരു മാർഗമാണ് ഈ കവർ ഇട്ട് വയ്ക്കുന്നത്. കവർ ഒരിക്കലും ടൈറ്റായ രീതിയിൽ ഇട്ട് വയ്ക്കരുത്, ഒരു ലൂസായിട്ടുള്ള രീതിയിൽ. അത് നല്ല നന്നായിട്ട് തന്നെ മുട്ടിന് നിൽക്കാനായിട്ട് സാധിക്കണം. ആ രീതിയിൽ വേണം നമ്മൾ കവർ ഇട്ട് കൊടുക്കാനായിട്ട്. മഴക്കാലത്ത് താമര ചെടികൾ വെള്ളം കുത്തി വീഴുന്ന സ്ഥലങ്ങളിൽ സെറ്റ് ചെയ്യരുത്. അല്ലാതെ മഴ കൊള്ളുന്ന സ്ഥലത്ത് വെക്കുന്നത് കൊണ്ട് പ്രോബ്ലം ഒന്നുമില്ല. വെള്ളം ശക്തിയായി വീഴുന്ന സ്ഥലങ്ങളിൽ താമര ചെടികൾ വയ്ക്കാൻ പാടില്ല. മഴയാണെന്നും പറഞ്ഞ് താമര ചെടികൾ ഷെയ്ഡിലേക്ക് മാറ്റി വെക്കാനും പാടില്ല കേട്ടോ. ഡയറക്റ്റ് മഴ കൊള്ളുന്ന സ്ഥലത്ത് തന്നെ താമര ചെടികൾ വെക്കണം. ഇത്തരത്തിൽ താമരയുടെ മഴക്കാല സംരക്ഷണത്തെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം എല്ലാവർക്കും താങ്ക് യു.